വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് മിനാ 14 രാവ് സീസൺ 3. ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നിസ്ല. ഹായ് നിസ്ല. ഹായ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. എന്താ എല്ലാവരും പറയുന്നത്? നമ്മുടെ രണ്ട് പെർഫോമൻസ് കഴിഞ്ഞില്ലേ, എന്ത് പറഞ്ഞു കേക്കട്ടെ? നല്ല ഫീഡ്ബാക്സ് ആണോ കിട്ടിയേ? കുഴപ്പമില്ല പറഞ്ഞു. ഓക്കെ, എന്തായാലും ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ചിത്ര ചേച്ചിയുടെ പാട്ട് അല്ലേ. ഓക്കെ, നല്ല സോങ് സെലക്ഷൻ. എന്തായാലും പെർഫോമൻസിന് മുന്നേ നമുക്ക് ഫസിലത്ത നല്ല ഡ്രസ്സ്, താങ്ക് യു, പാട്ടും അതുപോലെ തന്നെ ആവൂലേ? ഇൻഷാല്ലാ. പാട്ട് നന്നായി പാടണം. ആരെ പാട്ടാണ് പാടാൻ പോകുന്നത്? ചിത്രേച്ചി അല്ലേ. അപ്പം നന്നായി പാടട്ടെ കേട്ടോ. താങ്ക് യു ഫസിലത്ത. നിസ്ലെ കുട്ടി, അപ്പം നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഇർഹം നീ യാ
കെ വി അബൂട്ടി മാഷിൻ്റെ സംഗീതത്തിൽ ചിത്ര ചേച്ചി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്. നിസ്ല നന്നായിട്ട് പാടി, നമുക്കിനി കമൻസ് അറിയാം അല്ലേ. ഓക്കെ, ഹമ്മിങ് വളരെ ഗംഭീരമായിട്ട് പാടി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. അവിടുന്ന് അങ്ങോട്ടൊക്കെ ചില്ലറ കുറച്ച് മോള് നന്നായി പാടി പഠിച്ചിട്ടില്ലായിരുന്നു. ഈ പാട്ട് പഠിച്ചിരുന്നു അല്ലേ. സാരല്ല, എവിടെയെങ്കിലും കുറച്ചൊക്കെ അവിടെ അവിടെയൊക്കെ ഉണ്ട്, ഏ കുഴപ്പം സാരല്ല. ചിത്രചിയുടെ കൂടെ എനിക്കും ഒരു കോറസിൽ പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ഭാഗ്യം തന്നെയാണത് അല്ലേ. എനിക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യത്തിൽ ദാസേൻ്റെ കൂടെ പാടാനും ഇവരെ കൂടെയൊക്കെ പാടാനും കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം ചിത്രചിയുടെ പാട്ട് ഇവിടെ എടുത്ത് പാടിയതിൽ വളരെ അഭിനന്ദനം. നന്നായി പാടി, കുറച്ചൊക്കെ തെറ്റുണ്ട്, എന്നാലും മോള് നന്നായി പാടാൻ ശ്രമിച്ചു കേട്ടോ. താങ്ക് യു ഫസീലത്ത. ഷാൻസ്, നിസ്ല് പാടുമ്പോൾ ഒന്ന് പാടി കഴിഞ്ഞിട്ട് റേനെ തന്നെ നോക്കും, പിന്നെ എന്നെ നോക്കും, പിന്നെ മാഷ നോക്കും. അതായത് ഓക്കെ ആണോ എന്നുള്ള ഒരു ലൈനിൽ നമ്മൾ മൂന്നുപേരും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഫസീൽ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നിസ്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. പക്ഷേ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്ലയുടെ ഇതിന് മുമ്പുള്ള പെർഫോമൻസിനെക്കാളും എന്തായാലും നല്ലതാണ്. അപ്പോഴും മുഖം മോശമാണെന്നാണോ പറയാൻ പോകുന്നത്, നല്ലതായിരുന്നു. അതായത് ഇതിന് മുമ്പുള്ള പെർഫോമൻസിനെക്കാളും കുറച്ച് ബെറ്ററാണ്. അപ്പം തവണ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചധികം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വേണ്ടത്ര ഇല്ല, നമുക്ക് ഒരുപാട് ബെറ്റർ ആക്കാനുണ്ട് ഇങ്ങനൊരു പാട്ട് ചൂസ് ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് ചിത്രേച്ചിയുടെ ഒരു പാട്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു 100% നീതി പുലർത്തേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം അത് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും മോൾ പാടിയോ എന്ന് ചോദിച്ചാൽ പാടി. ഒരു എന്താ പറയുക, ഒരു ഓക്കെ സിംഗിങ് എന്ന് പറയുന്നത്. നമുക്ക് കോമ്പറ്റീഷൻ്റെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു ഇരട്ടിയുടെ ഇരട്ടി ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കണമല്ലോ ഓരോ പെർഫോമൻസിലും വരേണ്ടത്. ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഒരു സീസൺ എന്ന് പറയുന്നത് 3 വർഷമല്ലല്ലോ, ഒരു വർഷത്തിൽ പെട്ടെന്ന് ടെപ്പെന്ന് പറഞ്ഞ് തീർക്കണ്ടേ. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുത്തണം. അപ്പോൾ മോൾ ഇനിയും സ്ട്രോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ്. രണത്ത, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും മോൾക്ക് നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 പാട്ടും സുഖം ഉണ്ടായിരുന്നില്ല അല്ലേ, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ നല്ല ടഫായിട്ടുള്ള മസ്സിലറമൊക്കെ അല്ലേ മോൾ പാടിയത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അതിനേക്കാളും ചിത്രേച്ചിയുടെ, അതും ചിത്രേച്ചിയുടെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു. ഇതും ചേച്ചിയുടെ നല്ലൊരു ഹിറ്റായിട്ടുള്ള നല്ലൊരു പാട്ട്, നല്ല ടഫായിട്ടുള്ള പാട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഹൈ പിടിക്കാനുള്ളൊരു പാട്ട് തുടക്കം തന്നെ. അപ്പോൾ അതിൽ ആ ഒരു ചെറിയ നോട്ട് കേട്ടോ അനുപല്ലവി. ഇങ്ങനെ ഞാനിങ്ങനെ എടുത്തെടുത്ത് പാടുന്ന വെച്ചാൽ അതൊക്കെ ആ നോട്ട്സിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അവിടെയൊക്കെ കുറേ കറക്റ്റ് ആവാനുണ്ടായിരുന്നു. എന്നാൽ പാടുമ്പം മോൾ അങ്ങോട്ട് പാടുന്നുണ്ട്, പക്ഷെ നമ്മൾ നോക്കുമ്പം കുറച്ച് എത്താൻ അങ്ങനെയുണ്ട്. എന്നാലും നിസ്ലക്കുട്ടി 2 പാട്ട് നേരത്തെ പാടിയതിനേക്കാളും ബെറ്റർ ആയിട്ട് തന്നെ കേട്ടോ മോള് പാടിയത്. താങ്ക് യു രണത്ത. ഫൈസൽ മാഷ്, അബൂട്ടി മാഷും ഓയങ്കർ വാരക്കുണ്ടും ചിത്രേച്ചിയും നമ്മുടെ ഒരുപാട് പാട്ടിൽ അങ്ങനെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ദാസേട്ടൻ ഇവരുടെ ടീമിൽ അങ്ങനെയുള്ള പാട്ടിലാണ് കൂടുതൽ നമുക്ക് വരുന്നത്. അതായത് നല്ലൊരു ഭക്തി ഗാനം. ഓയം മാഷിൻ്റെ ഒരു പ്രത്യേകത തന്നെ
അറബ് വാക്കുകൾ കൂടുതലും പാപ്പിള പാട്ടിൽ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റിലെ രണ്ട് മൂന്ന് വരി അങ്ങനെ തന്നെയാണ്. ആക്കുമ്പോൾ കറക്റ്റായിട്ട് സക്കിയന്ന ബിജന്നത്തി എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്രൊണൗൺസിയേഷനാണ് നടത്തി, അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇത് വളരെ ഹിറ്റായൊരു പാട്ടാണ്, ചിത്രയച്ചിയുടെ വളരെ ഹിറ്റായൊരു പാട്ടാണ്. നമുക്ക് ഓപ്പണായിട്ടൊക്കെ ഒരു ഷോ തുടങ്ങാനൊക്കെ പറ്റിയ പാട്ടാണ്. പലരും അങ്ങനെ പാടുന്നത് കേട്ടിട്ടുമുണ്ട്. മോള് ഇതിനായിട്ട് പഠിച്ചാണല്ലേ? അപ്പോൾ ഏതായാലും നല്ലൊരു സെലക്ഷൻ, വാക്കുകൾക്കൊന്നും കുഴപ്പമില്ല, പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ ആദ്യത്തെ പാട്ടൊക്കെ കുറച്ച് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യം മോള് പാടിയ പാട്ട് അതൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഈ പാട്ടിൽ. അപ്പം അത് നമ്മുടെ ഇതിനുള്ള സെലക്ഷനും അത് പാടുന്നതും പ്രാക്ടീസും ഒക്കെ നിങ്ങൾക്കിത് കഴിയും. നിങ്ങളുടെ ഒരു ഇപ്പോഴൊക്കെ ശരിക്കും ഈ പാട്ടൊക്കെ പഠിക്കുക, മത്സരങ്ങളിൽ പങ്കെടുക്കുക, അതിൻ്റെ ഒരു കാലമല്ലേ? ഒമ്പതാം ക്ലാസ്സിൽ എത്ര? അതെ, അതിൻ്റെ ഒക്കെ ഒരു കാലമാണ്. അപ്പോൾ അത് കൂടി അതിനെടുക്കുന്ന താല്പര്യം വളരെ സജീവമായിട്ട് മത്സരത്തിൽ തന്നെ നിങ്ങൾ ആ ഒരു താല്പര്യത്തോടെ പങ്കെടുക്കുകയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് വലിയൊരു ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് മോൾക്ക് ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത്. തുടരണം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഫൈസൽ മാഷേ, നിസ്ല നല്ല കുറച്ച് ബെറ്റർ ആയി എന്ന് പറഞ്ഞു, അതിൽ സന്തോഷിച്ചോളൂ. ബട്ട് അത്ര അങ്ങോട്ട് സന്തോഷിക്കേണ്ട, എന്നാലും ചെറിയ ചെറിയ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വരാം, നമുക്ക് ഈ പെർഫോമൻസിൻ്റെ സ്കോഴ്സ് അറിയാം. ഷാൻസ്, കോമ്പറ്റീഷൻ ടഫായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ പ്രാക്ടീസ് ആവശ്യമുണ്ട്. 24.5 on 30. ഇനി നമ്മുടെ ഫസീലത്തെ എത്ര മാർക്ക് തരുന്നു നോക്കാം. ഓൺ 10. മോള് നന്നായി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാവരും പറഞ്ഞത് തന്നെയാണല്ലോ അല്ലേ. അപ്പം മോൾക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ പിശകുകളുണ്ട്, അതുണ്ടാവും മോളെ. പാടി നന്നാക്ക് കേട്ടോ. 7 marks. 7 on 10. സോ നിസ്ല, ഗ്രാൻഡ് ടോട്ടൽ ഇസ് 80 on 100. 80 marks കിട്ടിയിട്ടുള്ളത്. എന്തായാലും ബെറ്റർ ആണെന്ന് തോന്നുന്നുല്ലേ മാർക്സും. നിസ്ല, ഷാൻസാറ് പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കണ്ടസ്റ്റൻസും ഓരോരോ പ്രാവശ്യം വരുമ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ. അപ്പം അതുപോലെ തന്നെ നിസ്ലയും ആകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.